അവനൂർ കേസിൽ ഇപ്പോൾ സിപിഎമ്മിന് തിരിച്ചടി കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. കേരളത്തിൽ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നാണ് വിവരം. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TN സരസുവിനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. NDA വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ച് തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു TN സരസുവുമായുള്ള മോദിയുടെ സംഭാഷണം. സംസാരത്തിനിടെ കേരളത്തിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ക്രമക്കേട് സംബന്ധിച്ച വിഷയം സരസു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് നരേന്ദ്രമോദി അറിയിച്ചത്. ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം മറുപടിയായി പറഞ്ഞു. സഹകരണ ബാങ്കുകളിൽ നിന്ന് ഈടി പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും അതിനുള്ള നിയമോപദേശം തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ വിഷയം ഉന്നയിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം സരസുവിനോട് പറഞ്ഞു. തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയതെന്നും സരസു പറഞ്ഞു. അതേസമയം കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പുതിയ നീക്കവുമായി ക്രൈംബ്രാഞ്ച്. കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകളുടെ ഒറിജിനൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി തൃശൂരിലെത്തി കരിവന്നൂർ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള CPM നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കം. ഈടി പിടിച്ചെടുത്ത രേഖകളുടെ ഒറിജിനൽ വേണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നേരത്തെ PMLA കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ ആവശ്യം PMLA കോടതി തള്ളുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ധൃതിപ്പെട്ട് അതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അതേസമയം കരിവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM പ്രാദേശിക നേതാക്കളെ ED വീണ്ടും ചോദ്യം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട, വടക്കാഞ്ചേരി കൗൺസിലർ മധു എന്നിവരാണ് ED മുന്നിൽ ഹാജരാകേണ്ടത്. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായും CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഇരുവർക്കും വ്യാജ പ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ തട്ടിയവരെക്കുറിച്ച് അറിവുണ്ടെന്നായിരുന്നു ED വ്യക്തമാക്കിയത്. AC മൊയ്തീൻ അടക്കമുള്ള ഉന്നത CPM നേതാക്കളെയും ED ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന സൂചനയും ലഭ്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദിയും ഇത്തരത്തിൽ കരിവന്നൂർ കേസിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ടെന്ന് തന്നെയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ തെളിവുകളും തട്ടിപ്പിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചുമെല്ലാം തനിക്ക് അറിവായിട്ടുണ്ടെന്നും വിഷയം തന്നെ ബോധിപ്പിച്ചിരുന്നുവെന്നും രേഖകൾ തന്റെ പക്കലുണ്ടെന്നും മോദി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM വെട്ടിലാകുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്.